പി എസ് സിയുടെ ഏത് ചോദ്യപേപ്പർ എടുത്ത് നോക്കിയാലും കാണാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ശരാശരിയുടെ ചോദ്യം. ശരാശരിയുടെ ഏത് ടൈപ്പ് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും ഇനി നമുക്ക് 10 സെക്കൻഡിനുള്ളിൽ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. അതിനുള്ളൊരു കിടിലൻ ട്രിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ട്രിക്ക് പറയാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമെടുക്കും, പക്ഷേ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്കിത് ഈ ശരാശരിയായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ക്ലാസ് നിങ്ങളെല്ലാവരും മുഴുവനായിട്ടിരുന്ന് കാണണം. ആദ്യമായിട്ടാണ് ഈ ചാനലിൻ്റെ ക്ലാസ്സുകൾ കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന് സെലക്ട് ചെയ്യുക. ചാനലിൻ്റെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്ത് ഉടനെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്ക് ചോദ്യം ഒന്ന് വായിക്കാം, ആദ്യത്തെ ചോദ്യം ഒന്ന് വായിക്കാം. ചോദ്യം ഇതാണ്, 5 പേരുടെ പ്രായത്തിൻ്റെ ശരാശരി 25, ഈ കൂട്ടത്തിലേക്ക് ഒരാൾ കൂടി വന്നപ്പോൾ ശരാശരി 30 ആയി, എങ്കിൽ പുതുതായി വന്ന ആളുടെ പ്രായം എത്ര? ശരാശരിയുടെ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ പറ്റിയ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണിത്. ഈ ടൈപ്പ് ക്വസ്റ്റൻസ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു അടിപൊളി ട്രിക്ക് ഉപയോഗിച്ച് സോൾവ് ചെയ്യാണ്. ട്രിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റൻ നമുക്കൊരു 10 സെക്കൻഡ് 15 സെക്കൻഡ് സോൾവ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ക്വസ്റ്റൻ പേപ്പർ നോക്കിയിട്ട് തന്നെ നമുക്ക് എവിടെ എഴുതാതെ തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഈ ട്രിക്ക് പറയുന്ന സമയത്ത് കുറച്ച് സമയം നേടിക്കും, അത് കുഴപ്പമില്ല. അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കുറച്ച് കാര്യങ്ങൾ ഇവിടെ എഴുതി വയ്ക്കും, ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടെ എഴുതി വയ്ക്കും. അതായത് ആദ്യത്തെ കേസ് രണ്ടാമത്തെ കേസ് എന്നുള്ള രീതിയിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ എഴുതി വയ്ക്കും. ചോദ്യം ഒന്നും കൂടെ വായിക്കാം, 5 പേരുടെ പ്രായത്തിൻ്റെ ശരാശരി 25. അപ്പോൾ ഉടനെ നമ്മൾ എന്ത് എഴുതും? 5 പേര് പ്രായത്തിൻ്റെ ശരാശരി 25. ഇത് ആദ്യത്തെ കേസായിട്ട് അങ്ങ് എഴുതി വയ്ക്കും. ഈ കൂട്ടത്തിലേക്ക് ഒരാൾ കൂടി വന്നപ്പോൾ, ഈ കൂട്ടത്തിലേക്ക് ഒരാൾ കൂടി വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ 5 പേര് എത്രയായി മാറിയിട്ടുണ്ടാവും? 6 പേരായി മാറിയിട്ടുണ്ടാവും അല്ലേ. ശരാശരി 30 ആയി. അപ്പോൾ ശരാശരി എത്രയായി? 30 ആയി. ഓക്കെ, അപ്പോൾ 6 പേരുടെ ശരാശരി 30 ആയി എന്നുള്ളതും തന്നിട്ടുണ്ട്. ഓക്കെ, ഈ 4 കാര്യങ്ങൾ നമ്മൾ ആദ്യം അങ്ങ് എഴുതി വയ്ക്കുക. ഇതുപോലെ ഈ ഓർഡറിൽ തന്നെ എഴുതി വയ്ക്കുക. ആദ്യത്തെ ആൾക്കാരുടെ എണ്ണം, ആദ്യത്തെ ശരാശരി, രണ്ടാമത്തെ ആൾക്കാരുടെ എണ്ണം, രണ്ടാമത്തെ ശരാശരി. ഇത്രയും എഴുതി കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ചിന്തിക്കാം, എന്താ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ആൾക്കാരുടെ എണ്ണം കൂടുകയാണ് അല്ലേ, 5 നിന്ന് 6 ആയിട്ട് മാറി. ശരാശരിയും എന്താണ്? കൂടുകയാണ്. നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ്? ആൾക്കാരുടെ എണ്ണം കൂടുന്നു, ശരാശരിയും കൂടുന്നു. അതൊരു പോസിറ്റീവ് തിങ്കിങ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു പോസിറ്റീവ് സൈനോട് ഇട്ട് വയ്ക്കും. ആൾക്കാരുടെ എണ്ണം കൂടുന്നു, ശരാശരിയും കൂടുന്നു, രണ്ടും ഒരേ ഡയറക്ഷനിൽ സംഭവിക്കുന്നു. ആൾക്കാരുടെ എണ്ണം കൂടുന്നു, ശരാശരിയും കൂടുന്നു, അതുകൊണ്ട് നമ്മളിവിടെ ഒരു പോസിറ്റീവ് ഇട്ട് വെച്ചു. ഇനി നമ്മൾ കാൽക്കുലേഷൻ തുടങ്ങുകയാണ്. കാൽക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലസിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കുറച്ച് നമ്പേഴ്സ് വരും, അത് ചെയ്ത് കഴിഞ്ഞാൽ ആൻസറായി. ഇനി നമ്പേഴ്സ് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാൽക്കുലേഷൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യുക നമ്മളെപ്പോഴും ഈ നമ്പറിൽ നിന്നാണ്. റൈറ്റിൽ ഏറ്റവും താഴെയുള്ള നമ്പറിൽ നിന്ന് നമ്മൾ കാൽക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അതായത് 30 ഇൻറ്റു ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഈ 30 ഇൻറ്റു മുകളിലത്തെ ഈ രണ്ട് നമ്പറുകൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കുക. എത്രയാണ്? 6 5 തമ്മിലുള്ള വ്യത്യാസം 1. അപ്പോൾ 30 ഇൻറ്റു 1. അപ്പോൾ പ്ലസിൻ്റെ ഇപ്പുറത്തെ നമ്പർ കിട്ടി. ഇനി പ്ലസിൻ്റെ അപ്പുറത്തെ നമ്പർ കിട്ടണം. അപ്പോൾ രണ്ടാമത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട നമ്പർ ഏതാണ്? ഈ നമ്പറാണ്, 5. ഡയഗണലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള നമ്പർ. അപ്പോൾ ഇനി 5 ഇൻറ്റു 5 എന്തായിരിക്കും ചെയ്യേണ്ടി വരിക? ഈ രണ്ട് നമ്പറുകൾ തമ്മിലുള്ള വ്യത്യാസം, 25 30 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 5 ആണ്. സൈൻ ഒന്നും നോക്കണ്ട, വലുതെന്ന് ചെറുതെന്ന് കുറയ്ക്കുക, അതാ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. അപ്പോൾ ഇത് എത്രയാണ് കിട്ടുക? 30 + 5 × 5 എന്ന് പറയുന്നത് 25. 30 + 25 എത്രയാണ്? 55 ആണ് പുതുതായിട്ട് വന്നു ചേർന്ന ആളുടെ പ്രായം എന്ന് പറയുന്നത്. അപ്പോൾ ട്രിക്ക് വളരെ സിമ്പിൾ അല്ലേ. ഇതിൻ്റെ വേറൊരു വെറൈറ്റി ചോദ്യമാണ് രണ്ടാമത് വരുന്നത്. രണ്ടാമത്തെ വെറൈറ്റി ഇതാണ്, 5 പേരുടെ പ്രായത്തിൻ്റെ ശരാശരി 25, ഈ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പോയപ്പോൾ ശരാശരി 20 ആയി, അങ്ങനെയാണെങ്കിൽ പോയ ആളുടെ പ്രായം എത്ര? അപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റ നമ്മൾ അതേപോലെ എഴുതുന്നു, 5 പേര് അവരുടെ പ്രായത്തിൻ്റെ ശരാശരി 25, ഒരാൾ പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 എത്രയായിട്ടുണ്ടാവും? 4 ആയിട്ടുണ്ടാവും. ശരാശരി എത്രയായിട്ട് മാറി? 20 ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ ഡാറ്റ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചിന്തിക്കണം, എന്താ ചിന്തിക്കേണ്ടത്? ആൾക്കാരുടെ എണ്ണം കുറയുന്നു, ശരിയല്ലേ. ശരാശരി കുറയുന്നു, കുറയുന്നു എന്നേ ഉള്ളൂ, പക്ഷേ രണ്ടും ഒരേ ഡയറക്ഷനിൽ തന്നെയാണ് കുറയുന്നത്. നമ്മളെന്താ വിചാരിക്കുക? ആൾക്കാരുടെ എണ്ണം കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ശരാശരിയും കുറയും. അപ്പോൾ ഇതും എന്താണ്? പോസിറ്റീവ് തിങ്കിങ് തന്നെയാണ് അല്ലേ. നമ്മൾ ചിന്തിച്ച അതുപോലെ തന്നെയാണ് കാര്യം നടന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ എന്തുതന്നെ ഇടണം? പോസിറ്റീവ് തന്നെ ഇടണം. ഓക്കെ, എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ കാൽക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഈ നമ്പർ എടുക്കുന്നു 20 ഇൻറ്റു ഇതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസം 1. ഈ രണ്ട് നമ്പറിൻ്റെ വ്യത്യാസം അധിക കേസിലും 1 ആയിരിക്കും. കാരണം എന്താ? ഒരാൾ വരിക, ഒരാൾ പോവുക, ഈ തരത്തിലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നതെങ്കിൽ ഈ വ്യത്യാസം ഈ നമ്പർ എപ്പോഴും 1 ആയിട്ടാണ് കിട്ടുക. അപ്പോൾ ട്രിക്ക് പറയുമ്പോൾ ഒരു ജനറലായിട്ട് പറയണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ സ്റ്റെപ്പായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ 20 ഇൻറ്റു ഇതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം 1. ഇനി നമ്മൾ ഈ നമ്പർ എടുക്കണം, 5 ഇൻറ്റു ഈ താഴത്തെ രണ്ട് നമ്പറുകൾ തമ്മിലുള്ള വ്യത്യാസം 5. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? ആൻസർ കിട്ടും, 20 + 25 = 45. ഇതാണ് പോയ ആളുടെ പ്രായം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എളുപ്പമല്ലേ. നമുക്കിനി ഇതിൻ്റെ വേറൊരു വെറൈറ്റിയും കൂടിയുണ്ട്. അതായത് ഇപ്പം ഈ രണ്ട് തരത്തിലും നമ്മൾ പോസിറ്റീവ്, ഇവിടെ പോസിറ്റീവ് വരുന്ന കേസല്ലേ പറഞ്ഞിട്ടുണ്ട്, ഇനി അവിടെ നെഗറ്റീവ് വരുന്ന കേസ് പറയണ്ടേ. അടുത്ത ചോദ്യം ഇതാണ്,
അഞ്ചു പേരുടെ പ്രായത്തിന്റെ ശരാശരി 25. ഈ കൂട്ടത്തിൽ നിന്നൊരാൾ പോയപ്പോൾ ശരാശരി 27 ആയി. അങ്ങനെയെങ്കിൽ പോയ ആളുടെ പ്രായം എത്ര? അപ്പോൾ തന്നിരിക്കുന്ന കാര്യം എന്താണ്? അഞ്ച് പേരുടെ പ്രായത്തിൻ്റെ ശരാശരി 25. ഈ കൂട്ടത്തിൽ നിന്നൊരാൾ പോയി, അപ്പോൾ 5, 4 ആയി. ശരാശരി എത്രയായി? 27 ആയി. നോക്കൂ, ഇവിടെ ആൾക്കാരുടെ എണ്ണം കുറയാണ്, പക്ഷെ ശരാശരി കൂടുകയാണ്. ആൾക്കാരുടെ എണ്ണം കുറയുന്നു, ശരാശരി കൂടുന്നു. ഇത് നമ്മൾ വിചാരിച്ച പോലെയുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ സൈൻ എന്താണ് വരിക? നെഗറ്റീവ് തിങ്കിങ് ആണ്. അതുകൊണ്ടൊരു നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കുക. പിന്നെ സെയിം കാൽക്കുലേഷൻ എന്താണ്? ആദ്യം 27 എടുക്കുന്നു, 27 ഇൻറ്റു മുകളിലത്തെ നമ്പറിൻ്റെ വ്യത്യാസം 1 മൈനസ്, രണ്ടാമത് ഈ നമ്പർ എടുക്കുന്നു 5 ഇൻറ്റു താഴത്തെ നമ്പറിൻ്റെ വ്യത്യാസം 2. അപ്പോൾ 27 - 10 ഈക്വൾ ടു നമുക്ക് 17 എന്ന് ആൻസർ കിട്ടും. ഈ 17 ആണ് പോയയാളുടെ പ്രായം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ചോദിക്കാൻ പറ്റിയ 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ കേസ് ഉണ്ട്. അതായത് ഈ ട്രിക്കിനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിയൊരു ചോദ്യം ചോദിക്കാറുണ്ട് ഈ ടൈപ്പ് പ്രോബ്ലത്തിൽ. അതായത് 5 പേരുടെ പ്രായത്തിൻ്റെ ശരാശരി 25. ഈ കൂട്ടത്തിലേക്ക് ഒരാൾ വന്നപ്പോൾ ശരാശരി 26 ആയിട്ട് മാറി. അപ്പോൾ 5 പേരുടെ പ്രായത്തിൻ്റെ ശരാശരി 25. ഈ കൂട്ടത്തിൽ ഒരാൾ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 ആയി. ശരാശരി എത്രയായി? 26 ആയി. ഇവിടെയും സംഭവമൊക്കെ ശരിയാണ്. ആൾക്കാരുടെ എണ്ണം കൂടുന്നു, ശരാശരി കൂടുന്നു, പോസിറ്റീവ് തിങ്കിങ് ആണ്, പോസിറ്റീവ് ഇടുന്നു. ഇനി ഇപ്പോഴുള്ള ആളെ കണ്ടുപിടിക്കണം, ഇപ്പോഴുള്ള ആളെ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ നോക്കി, ഇവിടെ 26 എടുക്കുന്നു, 26 ഇൻറ്റു ഇവിടുത്തെ വ്യത്യാസം എത്രയാണ്? 1 പ്ലസ് രണ്ടാമത് ഈ നമ്പർ എടുക്കുന്നു 5 ഇൻറ്റു ഇവിടുത്തെ വ്യത്യാസം എത്രയാണ്? 1 ആൻസറായി. പക്ഷേ ഇവിടെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം. ഇതിനെ രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പേഴ്സിനെ നോക്കി, ഇവിടെയും 1 ആണ്, ഇവിടെയും 1 ആണ്. അപ്പോൾ വെറുതെ മൾട്ടിപ്ലൈ ചെയ്ത സമയങ്ങൾ വേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് ഇത് ഈ ടൈപ്പ് പ്രോബ്ലത്തിൽ ആൻസർ എഴുതാൻ പറ്റും. ഇനി ഇത് ഏതാണ് ഈ ടൈപ്പ് പ്രോബ്ലം? ആൾക്കാരുടെ എണ്ണത്തിലുള്ള വ്യത്യാസം 1, ശരാശരിയിലുള്ള വ്യത്യാസം 1. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാരുടെ എണ്ണത്തിലുള്ള വ്യത്യാസം 1, ശരാശരിയിലുള്ള വ്യത്യാസം 1, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ എന്ത് ചെയ്താൽ മതി? ഈ നമ്പറും തമ്മിലും കൂട്ടിയാൽ മതി. 26 + 5 = 31. ഓക്കെ, അപ്പോൾ ഈ തരത്തിലുള്ള ചോദ്യം. കൂടാതെ ഇവിടെ പ്ലസ് വരുന്നത് എങ്ങനെയാന്ന് കൂട്ടിയിട്ടില്ലേ? ആൾക്കാരുടെ എണ്ണം കൂടുന്നു, ശരാശരിയും കൂടുന്നു. അപ്പോൾ ഇവിടെ ഉള്ള കേസിൽ എന്താണ്, ഈ മൾട്ടിപ്ലിക്കേഷൻ്റെ കാര്യം ഇവിടെ വരുന്നില്ല. ജസ്റ്റ് ഈ രണ്ട് നമ്പറുകൾ തമ്മിൽ അങ്ങ് കൂട്ടിയാൽ മതി. ചോദ്യത്തിൽ തന്നെ നമുക്ക് എഴുതാം 25 പേരുടെ ശരാശരി 25. അത് ഒരാൾ വന്നപ്പോൾ ശരാശരി 26 ആയിട്ട് മാറി. ആദ്യം തന്നെ നോക്കുക, എണ്ണത്തിലുള്ള വ്യത്യാസം 1, ശരാശരിയിലുള്ള വ്യത്യാസം 1. ഈ 5 ഉം 26 ഉം തമ്മിൽ അങ്ങ് കൂട്ടാം. അപ്പോൾ ആൻസറായി. ഈ 25 ഉം 6 ഉം തമ്മിൽ കൂട്ടിയാലും ആൻസർ കിട്ടും കേട്ടോ. ഞാൻ രണ്ട് സ്റ്റെപ്പും പറഞ്ഞിട്ട് കൺഫ്യൂഷൻ ആക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അത് പറയാനിരുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു വേറൊരു വെറൈറ്റി. ഇനി നമുക്കൊരു ഇതേ ടൈപ്പിൽ വേറൊരു ക്വസ്റ്റ്യൻ കൂടി പെട്ടെന്ന് നോക്കാം. ചോദ്യം ഇതാണ്, 24 കുട്ടികളുടെയും ടീച്ചറുടെയും ശരാശരി വയസ്സ് 16. ക്ലാസ് ടീച്ചറെ ഒഴിവാക്കിയാൽ ശരാശരി 1 കുറയുന്നു, ടീച്ചറുടെ വയസ്സ് എത്ര? ചോദ്യം എന്താണ്, 24 കുട്ടികളുടെയും ടീച്ചറുടെയും ശരാശരി വയസ്സ് 16. ക്ലാസ് ടീച്ചർ ഒഴിവാക്കിയാൽ ശരാശരി 1 കുറയുന്നു. അപ്പോൾ ഈ ആദ്യത്തെ കേസ് എന്താണ്, 24 കുട്ടികളും ടീച്ചറും കൂടെ ചേർന്നിട്ടാണ്. അപ്പോൾ മൊത്തം എത്ര പേരായി? 25 ആയി. അപ്പോൾ ഈ 25 പേരുടെ ശരാശരി വയസ്സാണ് എത്ര? 16 എന്ന് പറയുന്നത്. ക്ലാസ് ടീച്ചറെ ഒഴിവാക്കിയാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 25 എത്രയായിട്ട് മാറും? 24 ആയിട്ട് മാറും. ശരാശരി 1 കുറയുന്നു, അപ്പോൾ 16 എന്ന് എത്രയായിട്ട് മാറി? 15 ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ടീച്ചറുടെ വയസ്സ് എത്ര? ഇവിടെയും നോക്ക്, ആൾക്കാരുടെ എണ്ണത്തിലുള്ള വ്യത്യാസം 1, ശരാശരിയുള്ള വ്യത്യാസം 1, പോസിറ്റീവ് ആണോ അല്ലേ? ആൾക്കാരുടെ എണ്ണം കുറയുന്നു, ശരാശരിയും കുറയുന്നു, പോസിറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്താൽ മതി? ഈ നമ്പറും തമ്മിലും കൂട്ടിയാൽ മതി. 15 + 25 = 40. ഇതാണ് ടീച്ചറുടെ വയസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ സോ സിമ്പിളാണ് ഈ കാര്യങ്ങളൊക്കെ. ഇനി നമ്മൾ കുറച്ച് കട്ടി കൂടിയ ചോദ്യം, അല്ലെങ്കിൽ ഇതിൻ്റെ വേറൊരു ലെവൽ ചോദ്യമാണ് നമ്മൾ നോക്കുന്നത്. 30 പേരുടെ ശരാശരി വയസ്സ് 25. 10 പേരെ കൂടി ചേർന്നപ്പോൾ ശരാശരി 30 ആയി. അങ്ങനെയാണെങ്കിൽ പുതുതായി വന്ന ആൾക്കാരുടെ ശരാശരി എത്ര? ഡാറ്റ എഴുതല്ലേ. അതായത് 30 ആൾക്കാരുടെ ശരാശരി വയസ്സ് 25. 10 പേര് കൂടി ചേർന്നപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 30 എത്രയായിട്ടുണ്ടാവും? 40 ആയിട്ടുണ്ടാവും. ശരാശരി എത്രയായി? ശരാശരി 30 ആയി. 4 ഡാറ്റ എഴുതിയില്ലേ. ഇവിടെയുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലായല്ലോ. ഒരാളല്ല വരുന്നത്, 10 പേരാണ് വരുന്നത്. ചോദ്യം എന്താണ്, വന്ന് ചേർന്നിട്ടുള്ള 10 പേരുടെ ശരാശരി എത്ര? നമുക്ക് ട്രിക്ക് ഉപയോഗിച്ച് കാൽക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യാം. പോസിറ്റീവ് അല്ലേ, 30 - 40 ആവുന്നു, 25 - 30 ആവുന്നു, പോസിറ്റീവ് ആണ്. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഇവിടുന്ന്. 30 ഇൻറ്റു മുകളിലത്തെ നമ്പേഴ്സിൻ്റെ വ്യത്യാസം എത്രയാണ്? 10. രണ്ടാമത് ഇവിടെ 30 ഇൻറ്റു താഴത്തെ നമ്പേഴ്സിൻ്റെ വ്യത്യാസം എത്രയാണ്? 5. ഓക്കെ, അപ്പോൾ ഇത് എത്ര കിട്ടും? 300 + 150 ഈക്വൾ ടു നമുക്ക് എത്ര കിട്ടും? 450 എന്ന് കിട്ടും. ഇതെന്താണ്, പുതുതായി വന്നു ചേർന്നിട്ടുള്ള ആൾക്കാരുടെ ശരാശരിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് 450 അതാണോ? അല്ല. 450 എന്താണ്? നമുക്ക് നേരത്തെ ഇങ്ങനെ കാൽക്കുലേഷൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഇവിടെ കിട്ടിയിരുന്നത് എന്താണ്? പുതുതായി വന്ന ചേർന്ന ആളിൻ്റെ വയസ്സാണ്.
നേരത്തെ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് അയാളുടെ വയസ്സായിരുന്നു നമുക്ക് കിട്ടിയത്. ഇവിടെ 10 പേരുണ്ട്, ആ 10 പേരുടെയും കൂടെ ചേർന്നിട്ടുള്ള വയസ്സാണ് ഇപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന എന്താണ്? ആ 10 പേരുടെ ശരാശരി വയസ്സാണ്. അപ്പോൾ 10 പേരുടെയും ചേർന്നിട്ടുള്ള വയസ്സ് 450, 10 പേരാണുള്ളത്. അപ്പോൾ ശരാശരി എന്ന് പറഞ്ഞാൽ 450 പത്ത് വെച്ചങ്ങ് ഹരിക്കാം. അപ്പോൾ നമുക്ക് അത്ര കിട്ടും, 45 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ 45 ഇവിടുത്തെ ആൻസർ. ചെറിയൊരു വെറൈറ്റി ഉണ്ടെന്നേ ഉള്ളൂ, ട്രിക്കൊക്കെ സെയിം തന്നെ, സംഭവം സിമ്പിളുമാണ്. ഇനി വേറൊരു ലെവൽ ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, 5 കുട്ടികളുടെ ശരാശരി മാർക്ക് 45. 50 മാർക്കുള്ള ഒരു കുട്ടി പോയി, പകരം വേറൊരു കുട്ടി വന്നപ്പോൾ ശരാശരി 43 എങ്കിൽ പുതുതായി വന്ന കുട്ടിയുടെ മാർക്ക് എത്ര? ചോദ്യം ഇതാണ്, 5 കുട്ടികളുടെ ശരാശരി മാർക്ക് 45, 50 മാർക്കുള്ള ഒരു കുട്ടി പോയി, പകരം വേറൊരു കുട്ടി വന്നു, അപ്പോൾ ശരാശരി 43 എങ്കിൽ പുതുതായി വന്ന കുട്ടിയുടെ മാർക്ക് എത്ര? നമ്മുടെ ട്രിക്കിന് വേണ്ടിയിട്ട് ഡാറ്റ എഴുതാം. 5 പേര്, 5 കുട്ടികൾ, ആ 5 കുട്ടികളുടെ ശരാശരി മാർക്ക് 45. ഒരു കുട്ടി പോയി, പകരം ഒരു കുട്ടി വന്നു, അപ്പോൾ ആൾക്കാരുടെ എണ്ണത്തിൽ മാറ്റമുണ്ടോ? ഇല്ല, 5. ശരാശരിയിൽ മാറ്റമുണ്ടോ? ഉണ്ട്, ശരാശരി 43. ഒരു ഡാറ്റയും കൂടെ തന്നിട്ടുണ്ട് അല്ലേ. എന്താണ്? പോയ കുട്ടിയുടെ മാർക്ക് 50 എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ ഈ കാൽക്കുലേഷനിൽ എവിടെയെങ്കിലും കൊള്ളിക്കണം, ആ കാര്യം ഓർമ്മയുണ്ടായാൽ മതി. കാൽക്കുലേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഇവിടെ പോസിറ്റീവ് തിങ്കിങ് ആണോ നെഗറ്റീവ് തിങ്കിങ് ആണോ? കാരണം ആൾക്കാരുടെ എണ്ണത്തിൽ ഒരു മാറ്റവുമില്ല, നമ്മൾ എന്താ വിചാരിക്കുക? ആൾക്കാരുടെ എണ്ണത്തിൽ മാറ്റമില്ല, ശരാശരിയും മാറാൻ പാടില്ല. പക്ഷേ ഇവിടെ ശരാശരി മാറിയില്ലേ, അപ്പോൾ തന്നെ എന്താണ് സംഭവം? നെഗറ്റീവ് ആണ്. ഓക്കെ, നെഗറ്റീവ് ഇട്ടു. ഇപ്പുറത്തെ ഡാറ്റ വേണ്ടേ? അപ്പോൾ 43 എടുക്കുക. 43 × ഇത് തമ്മിലുള്ള വ്യത്യാസം 0 മൈനസ്, രണ്ടാമത് ഈ ഡാറ്റ എടുത്തു, 5 × ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 2. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇവിടെ 0, ഇവിടെ -10 = -10 എന്ന് കിട്ടും. -10 എന്താ മാർക്കായിട്ട് വരുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഡാറ്റയും കൂടെ എക്സ്ട്രാ തന്നിട്ടുണ്ട്, അതും കൂടി ഈ കാൽക്കുലേഷനിൽ കൊള്ളിക്കണം. അപ്പോൾ ഇവിടെ -10 കിട്ടി, തന്നിരിക്കുന്ന 50 അത് ഇതിൻ്റെ കൂടെയും കൂട്ടാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 40 എന്ന് കിട്ടും. 40 പുതുതായിട്ട് വന്നു ചേർന്നിരിക്കുന്ന കുട്ടിയുടെ മാർക്ക്. 9 ആളുകളുടെ ശരാശരി പ്രായം 30. ഈ കൂട്ടത്തിലേക്ക് 20 വയസ്സുള്ള ഒരാൾ വന്നു ചേരുകയാണെങ്കിൽ പുതിയ ശരാശരി എത്ര? അതായത് 9 ആൾക്കാരുണ്ട്, ഈ 9 ആൾക്കാരുടെ ശരാശരി പ്രായമാണ് 30 എന്ന് തന്നിരിക്കുന്നത്. ഈ കൂട്ടത്തിലേക്ക് 20 വയസ്സുള്ള പുതിയ ആൾ വന്ന് ചേരുകയാണ്. അപ്പോൾ 9 എത്രയായിട്ട് മാറും? 10 മാറും. ശരാശരി എത്രയായിട്ട് മാറും? അറിയില്ല, ശരാശരി കണ്ടുപിടിക്കണം. ഒരു ഡാറ്റയും കൂടെ തന്നിട്ടുള്ളത് എന്താ? പുതുതായിട്ട് വന്ന് ചേർന്ന ആളുടെ വയസ്സ് 20 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് ട്രിക്ക് അപ്ലൈ ചെയ്യാൻ, സ്റ്റാർട്ട് ചെയ്യാൻ ഇവിടെ സ്ഥലമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് പകരം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടുത്തെ വ്യത്യാസം ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ, പറ്റില്ല. അതുകൊണ്ട് തൽക്കാലം ഈ 2 നമ്പറിനെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക, അതായത് 9 × 30 ചെയ്യുക. ഇനി പുതുതായിട്ട് ഒരാൾ വന്നു ചേരുകയല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് പ്ലസ് ആ വന്നു ചേർന്ന ആളുടെ വയസ്സ് 20. ഇനി ആരാ ഈ കാൽക്കുലേഷനിൽ ഉൾപ്പെടുത്താൻ ബാക്കിയുള്ളത്? ഈ 10 മാത്രമല്ലേ ഉള്ളൂ, അത് വെച്ച് ഇതിനെ അങ്ങ് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 270 + 20/10 എന്ന് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 290/10 = 29. 29 എന്ന് കിട്ടും. അപ്പോൾ 29 എന്ത് ഇവിടെ പുതിയ ശരാശരി ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ 29 നമ്മുടെ ആൻസർ. ഇതേ ക്വസ്റ്റ്യൻ തന്നെ വേറൊരു രീതിയിൽ ചോദിച്ചിരിക്കുന്നതാണ്, 20 പേരുള്ള ഒരു ക്ലാസ്സിലെ 19 പേരുടെ ശരാശരി മാർക്ക് 42, അവശേഷിക്കുന്ന ആളുടെ മാർക്ക് 62 ആയാൽ മൊത്തം ക്ലാസ്സിൻ്റെ ശരാശരി എത്ര? ചോദ്യം കേൾക്കുമ്പോൾ വേറെ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നും, പക്ഷേ സംഭവം സെയിം കൺസെപ്റ്റാണ്. എന്താണ് തന്നിരിക്കുന്നത്? 20 പേരുള്ള ഒരു ക്ലാസ്സിലെ 19 പേരുടെ ശരാശരി മാർക്ക് 42. അപ്പോൾ 19 ഇവരുടെ ശരാശരി 42. അവശേഷിക്കുന്ന ആളുടെ മാർക്ക് 62. അത് എക്സ്ട്രാ ഡാറ്റയാണ്, അതുകാരണം ഞാൻ പുറത്തെഴുതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മൊത്തം ക്ലാസ്സിൻ്റെ ശരാശരി എത്ര? മൊത്തം ക്ലാസ്സിൽ എത്ര പേരാണ് ഉള്ളത്? 20 പേരാണുള്ളത്. 20 പേരുള്ള ക്ലാസ് എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ 20 പേര്. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ ശരാശരി എത്രയാണെന്നാണ് ചോദ്യം. നേരത്തെ അതേ ക്വസ്റ്റ്യൻ അല്ലേ, ഡാറ്റയൊക്കെ സെയിം ടൈപ്പാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്, ഈ കാര്യം മാത്രം നമുക്കറിയില്ല, പുതിയ ശരാശരി മാത്രം അറിയില്ല. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? ഈ 2 നമ്പറിനെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. 19 × 42. 19 പേരുടെ ശരാശരിയാണ് തന്നിരിക്കുന്നത്, ആ കൂട്ടത്തിൽ പ്ലസ് ഒരാളും കൂടി ഉണ്ട് 62 മാർക്കുള്ള. അപ്പോൾ എന്ത് ചെയ്യണം? അയാളെയും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഇനി ആഡ് ചെയ്യുക, ഇനി ഉപയോഗിക്കാത്ത ഡാറ്റ ഏതാ ഉള്ളത്? 20. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ഇത് ഈ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് 860 എന്നാണ് കിട്ടുക. 860/20 വരും, 43 എന്ന ആൻസർ വരും. ഒന്ന് ചെയ്ത് നോക്കിയാൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ശരാശരി ഭാഗത്ത് നിന്ന് സാധാരണയായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ഏറ്റവും അടിപൊളി ട്രിക്കാണ് നമ്മൾ ഇന്ന് കവർ ചെയ്തത്.
ട്രിക്കും ക്ലാസ്സും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനലിലെ വീഡിയോസ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യുക. പുതിയ ട്രിക്കുള്ള വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണത്. അപ്പോൾ ശരി.